പിറന്ന മണ്ണിന്റെ വില ആഫ്രിക്കയിലെ ഒരു കുഗ്രാമത്തിലേക്ക് പണ്ട് രണ്ട് വെള്ളക്കാർ കടൽ കടന്നെത്തി കപ്പലിലാണ് അവർ അവിടെ വന്നത് ഹായ് പ്രകൃതി ദേവി കനിഞ്ഞ് അനുഗ്രഹിച്ച പ്രദേശമാണിത് കണ്ണും കരളും കവരുന്ന കായകനികളും വിലയേറിയ സുഗന്ധദ്രവ്യങ്ങളും പൂക്കളും പൂമ്പാറ്റകളും നിറഞ്ഞ ഒരു ഐശ്വര്യ ഗ്രാമം ഇവിടെ എത്താൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യം സായിബന്മാർ അന്നു തന്നെ അവിടെ മുഴുവൻ ചുറ്റി നടന്ന് എല്ലാ കാഴ്ചകളും കണ്ടു ഒരാൾ പറഞ്ഞു ഒട്ടും പരിഷ്കാരമില്ലാത്ത തനി കാടന്മാരാണ് ഇവിടെ പാർക്കുന്നത് ഇവിടുത്തെ കായകനികളും സുഗന്ധ വ്യഞ്ജനങ്ങളുമൊക്കെ തുച്ഛമായ കാശിന് നമുക്ക് കടത്തിക്കൊണ്ടു പോകാം അതെ അതെ തീരെ വിവരമില്ലാത്ത ഇവർക്ക് എന്തെങ്കിലും കൊടുത്താൽ മതിയാകും മറ്റേയാൾ കൂട്ടുകാരനെ പിന്താങ്ങി രണ്ട് സായിപ്പന്മാരും വലിയ ഉഷാറോടെ അവിടെ എങ്ങും വീണ്ടും വീണ്ടും ചുറ്റി തിരിഞ്ഞു നടന്നു ഇതിനിടയിലാണ് രണ്ട് വെള്ളക്കാർ നാട്ടിൽ ചുറ്റി നടക്കുന്നുണ്ടെന്ന വിവരം അവിടുത്തെ ഗോത്രത്തലവൻ അറിഞ്ഞത് അദ്ദേഹം രണ്ട് ഭടന്മാരെ പറഞ്ഞയച്ച് അവരെ തൻ്റെ ഗോത്രസന്നിധിയിലേക്ക് വിളിപ്പിച്ചു ഗോത്രസന്നിധിയിൽ എത്തിച്ചേർന്ന വെള്ളക്കാരെ ഗോത്രത്തലവൻ ഉപചാരപൂർവം സ്വീകരിച്ചു അവർക്ക് തിന്നാൻ അദ്ദേഹം അവിടെ വിളയുന്ന ഏറ്റവും സ്വാദേറിയ കായകനികളും കുടിക്കാൻ രുചികരമായ കാട്ടുതേനും കൊടുത്തു അവർക്ക് വലിയ സന്തോഷമായി സായിപ്പന്മാർ അതിരട്ട ഉന്മേഷത്തോടെ തിരിച്ചു പോകാൻ ഒരുങ്ങി അപ്പോൾ ഗോത്രത്തലവൻ പറഞ്ഞു ഏതായാലും ഞങ്ങളുടെ നാട് ചുറ്റിക്കാണാൻ വന്നതല്ലേ ഇന്നൊരു ദിവസം ഞങ്ങളുടെ അതിഥികളായി ഇവിടെ താമസിച്ചിട്ട് നാളെ മടങ്ങിയാൽ മതി ഇതുകൂടി കേട്ടതോടെ തങ്ങളുടെ ദൗത്യം പൂർണ്ണ വിജയത്തിലേക്ക് നീങ്ങിയാണെന്ന് അവർ ഉറപ്പിച്ചു രണ്ട് സായിപ്പന്മാരും തിന്നും കുടിച്ചും ഗോത്രവാസികളോടൊത്ത് നൃത്തം ചെയ്തും അന്നത്തെ ദിവസം ഉഷാറാക്കി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു സായിപ്പ് പറഞ്ഞു നമുക്ക് നാളെ തന്നെ നാട്ടിലേക്ക് തിരിച്ച് ധാരാളം കപ്പലുകളുമായി ഇവിടേക്ക് മടങ്ങി വരാം കുറെ പണിക്കാരെയും കൊണ്ടുവരാം അതെ അതെ ഈ കാടന്മാർക്ക് ഒന്നും അറിഞ്ഞുകൂടാ എല്ലാം തട്ടിയെടുത്ത് നമുക്ക് നമ്മുടെ നാട്ടിലെത്തിക്കാം മറ്റേ സായിപ്പ് അയാൾക്ക് ധൈര്യം കൊടുത്തു പിറ്റേന്ന് രാവിലെ സായിപ്പന്മാർ തിരിച്ചു പോകാൻ ഒരുങ്ങി കപ്പലിൽ കയറുന്നതുവരെ അവരെ അനുഗമിക്കുവാൻ ഗോത്രത്തലവൻ മറ്റുള്ളവർക്ക് നിർദ്ദേശം നൽകി അവരെല്ലാം കപ്പലിൻ്റെ സമീപമെത്തി കപ്പലിൽ കയറുന്നതിന് തൊട്ടു മുമ്പായി രണ്ട് ഗോത്രഭടന്മാർ ഓടി വന്ന് അവരുടെ പാദരക്ഷകൾ രണ്ടും ഊരിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടു ഇത് കണ്ട് വെള്ളക്കാർ അമ്പരന്നു എങ്കിലും അവർ പാദരക്ഷകൾ ഊരിയെടുത്ത് ഭടന്മാരെ ഏൽപ്പിച്ചു ഭടന്മാർ ആ പാദരക്ഷകൾ രണ്ടും തമ്മിൽ തമ്മിൽ ഉരസി അതിൽ പറ്റിപ്പിടിച്ചിരുന്ന ഓരോ തരി മണലും ഭടന്മാർ അവിടെ കൊട്ടിയിട്ടു ഇത് വളരെ വിചിത്രമായ ഒരു ആചാരമാണല്ലോ എന്തിനാണ് പാദരക്ഷയിലെ മണൽത്തരികൾ ഇവിടെ കൊട്ടിയിട്ടത് ഒരു സായിപ്പ് അത്ഭുതത്തോടെ ചോദിച്ചു ഗോത്രത്തലവനാണ് അതിനുത്തരം പറഞ്ഞത് അത് പറയാം ഞങ്ങളുടെ സ്വീകരണവും സൽക്കാരവുമൊക്കെ നിങ്ങൾ നന്നായി ആസ്വദിച്ചല്ലോ അതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എങ്കിലും ഇവിടുത്തെ ഓരോ മണൽത്തരിയും അതിൽ വിളയുന്ന കായകനിയുമെല്ലാം ഞങ്ങൾക്ക് ജീവനേക്കാൾ വിലപ്പെട്ടതാണ് ഈ മണ്ണ് അന്യനാട്ടുകാർ കൊണ്ടുപോകുന്നത് ഞങ്ങൾക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല ഈ മണ്ണാണ് ഞങ്ങളുടെ അമ്മ അമ്മയെ കൈവെടിഞ്ഞുള്ള ഒരു കളിയും ഞങ്ങൾക്കില്ല അതിനായി ആരൊക്കെ ഇറങ്ങിപ്പുറപ്പെട്ടാലും ഞങ്ങളതിനെ ഒറ്റക്കെട്ടായി ചെറുക്കും ഗോത്രത്തലവൻ്റെ മറുപടി കേട്ട് സായിപ്പന്മാരുടെ ഉള്ളം നടുങ്ങി അവർ വല്ലാതെ പരിഭ്രാന്തരായി തങ്ങളുടെ വേലത്തരം ഇവരുടെ അടുക്കൽ ചെലവാകില്ലെന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു എല്ലാ ദുഷ്ടമോഹങ്ങളും ഉപേക്ഷിച്ച് സായിപ്പന്മാർ തങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി പിന്നെ ഒരിക്കലും അവിടേക്ക് വരണമെന്ന് അവർ ആഗ്രഹിച്ചതേയില്ല